സുഹൃത്തുക്കളെ, ഡൽഹിയിലാണ് ഇപ്പം നമ്മളുള്ളത്. ഡൽഹിയിലെ ചില കാഴ്ചകളൊക്കെ കാണാം. അതായത് ഇപ്പം നമ്മളൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണി, ആസിഫ് മുറാദാബാദി. ഈ ഒരു പരിസരം തീരെ വൃത്തിയൊന്നുമില്ല, പക്ഷേ ആ ഫുഡ് രസമുണ്ട്. നമ്മൾ ഫുഡ് ബില്ല് കൊടുക്കുന്ന നേരത്തെ എന്ത് ചെയ്യും, ഇതേപോലത്തെ ഏ തിക്കാവോ ബിരിയാണി തിക്കാവോ പയ്യാ, ഏ ബിരിയാണി തിക്കാവോ സബ് 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 സമയം 11 മണി അപ്പോഴേക്കും ഇവിടെ കഴിഞ്ഞു. വൃത്തി എന്ന സാധനമല്ല, നിങ്ങൾ കഴിച്ച് കഴിഞ്ഞില്ല. അതായത് റേറ്റും കുറവാട്ടോ, 50 രൂപ 60 രൂപ ഉള്ളൂ, 80 രൂപ. നമ്മൾ ബില്ല് കഴിക്കാൻ നേരത്തെ ഈ കുട്ടികളുണ്ട് വരും കേട്ടോ, ഇവരൊക്കെ ഇതേപോലത്തെ ആളുകളുണ്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും, അതായത് ഇവർ ഭയങ്കര സൈക്കോളജിയാണ്. സംഭവം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ജീവിക്കേണ്ടി വരുന്ന ആളുകളാണെങ്കിൽ പോലും അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ടച്ച് ഡോണ്ട് ടച്ച് ഓക്കെ. ഇവർ നമ്മളെ പോക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ കൈയിട്ടുണ്ട്. സംഭവം ഇവരെ ഈ പ്രാരാബ്ദം ഉണ്ടല്ലോ അത് ഒരുണ്ട് കേട്ടോ. ഈ എണ്ണൊക്കെ എന്നുണ്ട് തണാവോ, ഇങ്ങനെ സമൂസ ഏക്ക് വീഡിയോ കയറണേ. ഏ അലു, ആ ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാവും. ഇവിടെ ഇട്ടുണ്ടത് ആലു പൊറോട്ട ഉണ്ടാക്കുകയാണ്. ഡേക്കോ അസ്തോ ആണോ, ഇതൊക്കെ നമ്മൾ വന്ന് കഴിച്ചാണല്ലോ. വയറ്റ് നോക്കല്ല മണ്ടും നമ്മൾ ഇവിടുന്ന് സോറി. പിന്നെ പ്രധാനപ്പെട്ടത് ആ ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ നമ്മൾ ഒരിക്കലും തരം താഴ്ത്തി പറയുന്നതല്ല, അവർ സാഹചര്യം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഓക്കേർഡ് ഫീലാവും. കാരണം നമ്മളെ ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് വരുമ്പോൾ അവർ മേത്ത് കയറി പിടിക്കുക, പൈസക്ക് വേണ്ടിയിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഇവരിങ്ങനെ ഇതാകുമ്പോഴേ നമുക്കൊരു ഇതാണ്, നമ്മളെ വേണ്ടപ്പെട്ട ആളുകളാണ് എനിക്ക് ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ്റുകൾ. പക്ഷേ അവർ മൈൻഡ് ചെയ്യില്ലാത്ത കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു മുസ്ലിം ഡൊമിനൻ്റ് ഏരിയയാണ് കേട്ടോ ഇവിടുത്തെ. അതായത് ഭയങ്കരമായിട്ട് ഡംപ് ചെയ്ത് വേസ്റ്റ് ഡംപ് ചെയ്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഡൽഹിയിൽ വേറെ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റില്ല. ഇതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം വാസ്തവം. കൊക്കല വിഹാർ മെട്രോ സ്റ്റേഷനാണ് കാണുന്നത്. ഓക്കെ, ഡൽഹിയിലെ കാഴ്ചകൾ എന്ന് പറയുന്നുണ്ടല്ലോ, കോഴിക്കുട്ടികളെ കൊണ്ടുപോകണം. ഈ എന്ത് വണ്ടിയിൽ പോകുന്നു, നല്ലൊരു കുട്ടി, നല്ല കോഴിക്കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ റോഡുകളാണ്, തലസ്ഥാന നഗരി കേട്ടോ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ നേരത്തെ കണ്ടു കേട്ടോ, അയാൾ തുപ്പി, ഡ്രൈവർ, മൂലിയർ, സ്വാമി, എല്ലാവരുടെ വായിലും ഗുഡ്ക, തമ്പാക്കു, ഹാൻസ് സംഭവങ്ങൾ ഉണ്ടാവും. അത് നിർബന്ധമാണ്, ഉമിനീർ, അവരുടെ ഉമിനീരാണത്. ഏതാ ഉരുട്ടിന് ഇട്ടാലോ ജെ സി ബി ആണ്. ഇപ്പോൾ അന്യമംഗം എല്ലാം ഇങ്ങനെ കാണാം, ഓരോ കാഴ്ചകളും ഇങ്ങനെ കാണുന്നത്. പിന്നെ ട്രാഫിക് ഉണ്ടാവും, ഭയങ്കര ട്രാഫിക്കാണ് ട്രാഫിക്. ഇതൊക്കെ ദുബായിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഓടും ഇവിടുന്ന്, അല്ലെങ്കിൽ ഓൽക്ക് ഭയങ്കര എന്താ പറയുക ഹാർട്ട് അറ്റാക്കൊക്കെ വരും. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ.
റോഡും എല്ലാം. പക്ഷെ ഇതൊക്കെ ലൈഫിലൊരിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ നാടും നമുക്കുള്ള സാഹചര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ ഭാഗ്യം ചെയ്ത ആളുകളാണെന്നുള്ളത്. ഇനി നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഡൽഹി മെട്രോയിലെത്തി. ഡൽഹി മെട്രോയിലുള്ള യാത്രയിലൂടെയാണ് നമ്മളുള്ളത്. ചുറ്റിലുള്ള ആളുകളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാർത്ഥത എന്നുള്ളത് ഭയങ്കര ഘടകമാണ്. കാരണം കിട്ടുന്ന സീറ്റുകളിൽ ഏറ്റവും ഓടിച്ചാടിയിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് ആ ഒരു സീറ്റ് അതായത് എൻഡിൽ വർക്കിംഗ് അല്ലേ, എൻഡിൽ വരുന്ന സീറ്റുകളുണ്ടല്ലോ അത് ലേഡീസ് സീറ്റുകളാണ്. പിന്നെ ഒരു കോമൺ മര്യാദ എന്നുള്ളത് വലിയ ആളുകൾ വരുന്ന സമയത്ത് നമ്മൾ എണീറ്റിരിക്കുക, പിന്നെ ചെറിയ കുട്ടികളെയും കൊണ്ട് വരുന്ന സമയത്ത് മാറ്റി കൊടുക്കുക. ഇതേപോലെ ഒരു ടവലൂടെ വെച്ച് പോയി കഴിഞ്ഞാൽ സീരിയാജി വന്ന മര്യാദം. സീരിയാജി എന്ത് തരുമോ അറിയില്ലേ, അവിറ്ററിയില്ലേ. അതൊരാൾ ബസ് കയറി, ആ ബസ്സിൽ ഒരാൾ ഇതേപോലെ സീറ്റ് വെച്ച് പോയി. ടവൽ മുപ്പത് സീറ്റാണ് പറഞ്ഞത്. തിരിച്ചു വന്നപ്പോൾ ആ ടവൽ അവിടെ കാണില്ല. അതിൽ ആ കച്ചറുണ്ടാക്കി ഞാൻ ടവൽ വെച്ചിരുന്നത് ഇതിൻ്റെ സീറ്റാണ്. അയാളാണ് ഞാൻ നേരിട്ട് ആർപ്പായി ബസ്സിൻ്റെ മേലടാ ബസ്സിൻ്റെ ഇതാ വെച്ചു. അങ്ങനത്തെ കോമഡി പറ്റൂല എന്നതുപോലെ ഇത് വെച്ച് പോകാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ അവിടെ രണ്ടാണ്ട് കൊണ്ട് വെച്ചാണ്, ഇത് പിന്നെ കിട്ടൂല. പിന്നെ പോക്കറ്റ് അടി എന്നുള്ളത് ഭയങ്കര വലിയതാണ്. അപ്പോൾ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിലേക്ക് ബാഗ് ഇട്ട് നിൽക്കുക, അല്ലെങ്കിൽ ആകെ പാളും. നല്ല രസമായിട്ട് ഡൽഹി മെട്രോ മാത്രമാട്ടോ കുറച്ചൊക്കെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ ഡൽഹിയിൽ കാണേണ്ട സാധനം, ബാക്കിയൊക്കെ വൃത്തിയില്ലാതെ. പിന്നെ ഇവിടുത്തെ ആളുകൾ, എനിക്ക് ഈ കുട്ടിക്ക് നമ്പാക്കി തിന്നുന്ന ആളുകളുണ്ടല്ലോ, തിന്നോട്ടെ, പക്ഷെ വൃത്തിക്കാരൻ ആളുകളോട് ബിഹേവ് ചെയ്യുന്ന സമയം, പബ്ലിക് സ്പേസിലൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഫുൾ ക്ലീൻ ചെയ്തൊക്കെ വരുന്നുണ്ട്. അല്ലാത്ത ആളുകളൊരു ഇതാണ്. ഡൽഹി മെട്രോ ഈസ് നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പുറത്ത് ലേഡീസ് ഉണ്ട്, അങ്ങോട്ട് നമ്മൾ പോകണ്ട കേട്ടോ. അപ്പം നമ്മളിപ്പോൾ രോഹിണി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. രോഹിണിയിൽ നമ്മൾ വിജയ് ദളപതിൻ്റെ ദ ഗോട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശരിക്കേ അപ്പോൾ പോകുന്ന വഴിയിൽ